ഇന്ന് ഞങ്ങള് ഒരു പുതിയൊരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, ആ സ്ഥലത്തേക്ക് പോവുകയാണ്. കോഴിക്കോട്, കോഴിക്കോട് പൂവാറന്തോട്. പൂവാറന്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മലയുടെ മുകളിലുള്ളൊരു സ്ഥലമാണ്. അവിടെ അവിടുന്ന് നോക്കിയാൽ ഒത്തിരി സ്ഥലം കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിതുവരെയും പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് കോഴിക്കോട് കോടഞ്ചേരി തിരുവമ്പാടി, തിരുവമ്പാടിയുടെയും പുല്ലൂരാമ്പാറയുടെയും ഇടയിലുള്ള വഴിയിൽ നിന്ന് തിരിഞ്ഞു കയറണം. ഗൂഗിൾ മാപ്പ് ഇട്ട് പോരുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല കയറ്റമാണ്, ബൈക്കൊക്കെ വലിക്കാൻ നല്ല പാടായിരിക്കും. ബുള്ളറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവാൻ സാധ്യത കൂടുതലാണ്, അത്രയ്ക്ക് കയറ്റമാക്കാം. കാറ് തന്നെ സെക്കൻഡ് ഗിയറിൽ വലിച്ച കയറുന്നത് വളരെ പതുക്കെയാണ് കയറുന്നത്. സോ എനിക്ക് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊന്നും അറിയില്ല. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിൽ ഞാനൊന്ന് സ്ഥലം തേടി കാണാനായിട്ട് ഇറങ്ങിയതാണ്. അവിടെ മുകളിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ തിരുവമ്പാടി പുല്ലൂരാമ്പാറ റോഡിൽ നിന്നാണ് തിരിയേണ്ടത്. ഇവിടെ ചെറുകിട ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിന്ന് പെർമിഷൻ ഇല്ല കയറി കാണുവാനൊന്നും. സോ വളവൊക്കെ ഉണ്ട്, നല്ല കൊടും വളവുകളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഗിയർ വലിമുട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടി വന്നു. നല്ല കയറ്റമാണ് കേട്ടോ. അപ്പം ബാക്കി മുകളിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇത് പൂവാറൻ തോടും കഴിഞ്ഞ് ഞങ്ങൾ മേലോട്ട് പോകാം. ഇവിടെ റിസോർട്ട്സൊക്കെ ഉണ്ട്, ഒന്ന് രണ്ട് റിസോർട്ട് ഞങ്ങൾ കണ്ടിട്ടു. ഒത്തിരി റിസോർട്ട്സ് ഉണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചു നോക്കി. ഇവിടെ ജാതി കൃഷിയാണ് ഏറ്റവും കൂടുതൽ. ജാതിക്ക് തണുപ്പ് വേണ്ടതുകൊണ്ട് അതുപോലെ തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ. ജനജീവിതം ആൾക്കാർ താമസമൊക്കെ ഉള്ള സ്ഥലമാണ്. അല്ലേ റോഡ്, ഇത് PWD റോഡാണ്. എത്തി കുന്നിൻ്റെ മണ്ടേ ചെല്ലുകയാണ്. ഏത് എവിടെയാണോ എത്തുക എന്നുള്ളത് അറിയില്ല. ഏതായാലും ഈ റോഡ് തീരുന്ന സ്ഥലം വരെയും ഞങ്ങൾ പോകാൻ തോന്നുകയാണ്. മലയുടെ ഉയരം കണ്ടില്ലേ, നല്ല ഉയരമുള്ള നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ ഈ തണുപ്പും മിസ്റ്റൊക്കെ ആസ്വദിക്കാൻ വരുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇവിടെ ഈ സമയത്ത് മിസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മിസ്റ്റ് ഉണ്ടാവും എന്തായാലും ഈ മഴക്കാലത്ത്, വേനൽക്കാലത്ത് ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ മഴക്കാലത്ത് എന്തായാലും ഇവിടെ കോടയും എല്ലാം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഫുള്ള് ചെടികളൊക്കെ പൂത്ത്, എല്ലാ കാലത്തും പൂത്ത് നിൽക്കും. ഇവിടുത്തെ തണുപ്പ് കൊണ്ടാണ്, ഈ ക്ലൈമറ്റ് കൊണ്ടാണ്. അപ്പം ഇതൊരു നല്ല സ്ഥലമാണ്. അങ്ങനത്തെ വൈബുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒക്കെ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് കേടായി കിടക്കുക വണ്ടി, കേടായിട്ട് അതിനെ താങ്ങി വച്ചിരിക്കുകയാണ്. അമ്മാരി കാറ്റാണല്ലോ. ഫസ്റ്റ് ഗിയറിൽ തന്നെ വലിയാനായിട്ട് എന്ത് കഷ്ടപ്പാടാന്ന് നോക്കി. അപ്പാ വണ്ടി, മുന്നിൽ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്പീഡിൽ കയറിപ്പോയത്. അപ്പാ ഞങ്ങള് ഓടി 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 ഒരു വിധം കുന്നിൻ്റെ നെറുകയിൽ എത്തിയിട്ടുണ്ട്. കുന്നിൻ്റെ നെറുകയെന്ന് പറഞ്ഞുകൂടാ, അങ്ങോട്ടൊന്നും കയറാനായിട്ട് വഴിയില്ല. അവിടെ ഒന്നും ആൾത്താമസവും ഇല്ല. അത് കണ്ടോ, അതൊക്കെ ഫോറസ്റ്റാണ്. ഇതൊക്കെ ആൾക്കാരുടെയൊക്കെ പ്രൈവറ്റ് ഭൂമികളാണ്. റിസോർട്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ എടുത്തിട്ടിരിക്കുന്ന ഭൂമികളൊക്കെയാണ് ഇവിടെ. മഴ വഴി ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ കച്ചാറോടാ. അതിലോടത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ പണി കേടാവും. ഇവിടെ ഒത്തിരി വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങൾ ഒക്കെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ പോകുമ്പം ഞാൻ ഒന്ന് രണ്ട് റിസോർട്ട്സിൻ്റെയൊക്കെ ഫോട്ടോസ്, ബോർഡിൻ്റെ ഫോട്ടോസ് ഞാൻ ഇടാം. ഇത് ഇവിടെ മെയിനായിട്ട് ജാതിത്തോട്ടമാണ്. അപ്പോൾ ആ റിസോർട്ട്സിനകത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ള സ്ഥലമാണ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി മുമ്പ് വന്നുള്ളവർ പറഞ്ഞതും. അപ്പം അത് പ്രകാരം ഞാൻ വന്നതാണ്. ഇത്രയും ഉയരം കണ്ടോ, ഈ മലകളിൽ വെച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള മലയാണ് അത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിപ്പോകാന്ന് പറഞ്ഞാൽ അതെനിക്ക് എന്താ പറയുക, അതിബുദ്ധിയായിരിക്കും ഞാൻ കാണിക്കുന്നത്. അത്രയ്ക്ക് ഉയരമുള്ളൊരു സ്ഥലമായത്. ഇപ്പം തന്നെ ഞാൻ നിൽക്കുന്ന അത്ര ഉയരത്തിലുള്ള സ്ഥലത്താണ്. ഇതിൻ്റെ വേറെ വ്യൂ കിട്ടുമെങ്കിൽ ഞാൻ കാണിക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ. അവിടെ ഒരു മലയുണ്ട്, അതിൻ്റെയൊക്കെ ചുവട്ടിൽ റിസോർട്ട്സിനുള്ള സെറ്റപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ
കാഴ്ച ഇവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അരുവി കാണിച്ചു തരാം. നല്ല സ്റ്റൈലാണ് ഈ മലയുടെ മുകളിൽ ഇത്രയധികം മീനുകൾ. ഇനിയും മുകളിലോട്ട് ഇതുകളുണ്ട്. അപ്പോൾ ഈ മീനുകൾ എത്ര ദൂരം മേലോട്ട് കയറിപ്പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതായി വീഡിയോ. ഇത് മുഴുവൻ ആ കല്ലേമുട്ടി കല്ലേമുട്ടി എന്ന് പറഞ്ഞൂടാ, കല്ലേൽ ഈ സക്കറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഒരു മീനായിട്ട് കൂടുതൽ പരലും ഉണ്ട് ഇത്ര ഉയരത്തിൽ. ഇത് റോഡ് ക്രോസ് ചെയ്ത് ഒഴുകുന്ന ഒരു ഇതാണ്. റോഡ് ക്രോസ് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വരുന്നതാണ്. അങ്ങേപ്പുറത്ത് വേറെ കൊച്ചരുവികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ വെള്ളം നല്ല ശുദ്ധമാണെന്ന് അവിടെ ഉള്ളവർ പറയുന്നത്. മുകളിലോട്ടൊന്നും അങ്ങനെ ആൾത്താമസം ഇല്ല. ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ഇവിടെ പറമ്പുകളാണ് കണ്ടോ. മലയുടെ മുകളിലത് ആ മേഘം വന്നു കഴിഞ്ഞു. ഇവിടെ ഏത് സമയത്തും രാവിലെ 10 മണി വരെ ഈ ഞാനീ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഇതുണ്ടാവുന്നതാണ്. മേഘം കാണുന്നതാണ് പറയുന്നത്. മഞ്ഞ് മൂടി നിൽക്കുന്നതാണ് പറയുന്നത്. ഒരു ഒരു കൊച്ചരുവിയാണ് ഇതിനകത്തൂടെ മുകളിന്നേ ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ ഈ ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. താഴോട്ട് വീണ്ടും പോകുന്നു. ഇതുപോലെ പല 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 പുഴകൾ ഇതിനകത്തുണ്ട്. കൊച്ചു കൊച്ചു അരുവിത്തോടുകൾ. നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പം എല്ലാവരും ഓടി വന്നിട്ട് ഇവിടെയൊക്കെ അലമ്പാക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. നമ്മൾ വരിക കാണുക, നമ്മളത് ആസ്വദിക്കുക, ഇവിടെ വൃത്തികേടും ഉള്ള വേസ്റ്റ് കുപ്പി തല്ലി പൊട്ടിച്ചിടുക, പ്ലാസ്റ്റിക് ഇടുക, അതൊക്കെ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്കും ദേഷ്യം വരിക. ഇവിടെയുള്ളവർക്ക് ദേഷ്യം വരുന്ന ആ സമയത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത് ഇവിടെ നിന്നല്ല, എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് വല്ലാതെ ദുസ്സഹമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുക. നമ്മൾ അനാവശ്യം നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനമാണ് എന്നുള്ളൊരു നിലയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും എവിടെ ഉണ്ടാവും പോലും. ഇവിടുത്തെ വെള്ളത്തിൽ എന്താ ഐസ് വെള്ളത്തിൽ ചവിട്ടിയ പോലെയാണ് ഫീല്. അയ്യ എന്താ തണുപ്പ്. ഐ ഫ്രിഡ്ജിനകത്ത് എടുത്തിട്ടുള്ള വെള്ളം മാതിരിയാണ്. ലേശം വെള്ളം എടുത്ത് കുടിച്ചു നോക്കാം. ജീവൻ്റെ ജലം, ജീവജലം. ഈ ഇങ്ങനത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദാഹിക്കില്ല. ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറയുന്നില്ല, ദാഹം ഞാൻ പ്രത്യേകിച്ച് ഈ ട്രക്കിംഗ് പോലത്തെയുള്ള സമയങ്ങളിൽ അവിടെ ഇവിടെ കാണുന്നുള്ള കൊച്ചരുവികളിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. നമുക്ക് പിന്നെ ദാഹിക്കുകയല്ല. നമ്മൾ ഈ കൊണ്ടുവന്ന കുപ്പിവെള്ളം കുടിച്ചാൽ ദാഹിക്കും. പക്ഷേ ഇങ്ങനത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കാറില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടെയുണ്ട് ഈ വെള്ളത്തിന്. ഇതിനകത്ത് ഒത്തിരി മിനറൽസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ജിയോ ഒരു ഡാം നടത്തി. ഇതണ്ടേ, ഇതാണ് ആ ഡാം. മുമ്പില്ലായിരുന്നു. ഇതാ അവിടെയും അങ്ങറ്റത്തും ശേഷം ഡാം ഇതാക്കി നടുവിലൂടെ വെള്ളം ഒഴുകി വിടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതണ്ടേ, അടുത്ത വെള്ളത്തിന് ഒഴുകി പോകുന്നതായിരിക്കും. ആ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചു മുമ്പ് ഞാനെടുത്ത ആ മലയൊന്നും ഇപ്പോൾ കാണാനില്ല. ഫുള്ള് മേഘം, അത് താഴെ വരെ മേഘമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങോട്ടും മഞ്ഞാവും. ഇങ്ങനെ എവിടെയുള്ളവർ പറഞ്ഞു താന്ന് താന്ന് വരുമെന്ന്. ഈ ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു അരുവിയാണ്. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. നന്ന് മുകളിന്ന് വരുന്നതാണ്. ഞാനിപ്പോൾ പാലത്ത് നിന്നിട്ടാണ് എടുക്കണേ. വെള്ളത്തിൻ്റെ ശബ്ദം തന്നെ കേട്ടാൽ അറിയാമല്ലോ, അത്യാവശ്യം ശക്തമായിട്ടുള്ള ഒഴുക്കാം. പിന്നെ പതഞ്ഞൊഴുകുക. അത് വേറൊരു പാലമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലം തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല, ഒരു 100 മീറ്റർ ഗ്യാപ്പിലുള്ള സ്ഥലമാണ്. വേണ്ടേ, ഇതൊക്കെ ആർച്ചിടാൻമാരി അഞ്ചാറ് കല്ല് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇച്ചിരി വെള്ളം പിന്നെ വളഞ്ഞ് നിൽക്കുന്നുണ്ടോ കല്ല്. കണ്ടോ വളഞ്ഞ് നിൽക്കുന്നുണ്ടോ. കണ്ടോ കണ്ടോ വെച്ചിരിക്കുന്നുണ്ടോ.
ഇത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാ ഞങ്ങൾ കയറി വന്ന വഴിക്ക് ഏറ്റവും മുകളിലായിട്ട് ഇനിയുണ്ട് വേറെ റിസോർട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഒരു റിസോർട്ടിൻ്റെ ബോർഡാണിത്. ഇവിടെ നമ്പറൊന്നും എഴുതി വെച്ചതൊന്നും കാണുന്നില്ല. വിൻ്റർ ക്രിസ്റ്റൽ ഇതുപോലത്തെ കുറേ ഇത് ഇവിടെ ഉണ്ട്. അപ്പം നെറ്റിൽ സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ അതിന് നമ്പർ കിട്ടുമായിരിക്കും. ഇതാ മറ്റൊരു നീർച്ചാൽ ഇതാണ്ട്. ഇതൊരു പാലമാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ ഇവിടെ ബണ്ട് ഇടാനായിട്ട് ഷട്ടർ ഇടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ബണ്ടിട്ട് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം ഏകദേശം ഇതിലൂടെ സ്പിൽ വേ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെയുള്ള സ്പിൽ വേ ഇത് പല രീതിയിലും ചെയ്യാം. നാളെ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ താഴോട്ട് കുടിവെള്ളത്തിനുള്ള സെറ്റപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഉണ്ടോ ആ മലയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ കണ്ടില്ലേ ആ മല എത്ര ഉയരമുള്ളതാണ്. അപ്പോൾ കാണുന്നില്ലല്ലോ, മേഘം നിറഞ്ഞു കഴിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളൊരു വേറെ റിസോർട്ടാണ് മിസ്റ്റി ഹിൽ ഹിൽ വ്യൂ കോട്ടേജ് കൂവാറന്തോട്. ഫോൺ നമ്പർ ഉണ്ട് അതിൻ്റെ മുകളിൽ. സോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. സോ ഇതാണ് ഫോൺ നമ്പർ. സോ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് അവനവൻ്റെ റിസ്കിൽ വന്നോളൂ. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ റൂട്ടിൽ നിന്ന് കണ്ട കാര്യമാണ്. കണ്ടില്ലേ ഞാനിങ്ങനെ റൂട്ടിൽ കൂടെ പോവുകയാണ്. സ്വയം ചെക്ക് ചെയ്തിട്ടൊക്കെ വരിക. ഇത് പൂവാറന്തോട്ടിലെ ഒരു ഏരിയ എന്നുള്ളൊരു വ്യൂ ആണ്. ഇത് കോഴിക്കോടിൻ്റെ അങ്ങ് ശരിക്കു പറഞ്ഞാൽ ഇവിടെയുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ നല്ലൊരു മഴ പെയ്ത് തോർന്ന് നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കടൽ അങ്ങറ്റത്ത് നീലക്കടൽ കാണാമെന്ന് പറയും. അത്രയ്ക്ക് ക്ലിയർ എപ്പോഴും കിട്ടുകയല്ല, ചില സമയങ്ങളിൽ മഴ പെയ്ത് തോർന്ന് നല്ല കാലാവസ്ഥയിൽ ചില സമയത്ത് കിട്ടുന്നു. അങ്ങോട്ട് കിട്ടുന്നില്ല. ഈ മലനിരകൾ ഉണ്ടോ അവിടെ എല്ലാം കാണുന്ന റിസോർട്ട്സാണ്. അവിടെ കാണുന്ന ആ ചെറിയ സംഗതികളൊക്കെ റിസോർട്ടുകളാണ്, വീടുകളല്ല. അതിൻ്റെ മണ്ടയിൽ ആ മലയുടെ മൂട്ടിലൊക്കെ തീയേണ്ട ഓരോ റിസോർട്ടുകൾ കാണുന്നുണ്ടോ, അതൊക്കെ റിസോർട്ട്സാണ്. ഇവിടെ ഏകദേശം 40 റിസോർട്ട്സ് ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളപ്പോൾ ഒരു ചേട്ടനിപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്. അത് റിസോർട്ടല്ല കേട്ടോ, അത് പള്ളിയും സ്കൂളും ഒക്കെയാണേ. അപ്പം 40 റിസോർട്ട്സ് ഉണ്ട്. അതാണ്ട് ആ മലയുടെ ഉണ്ട്, ആ കാണുന്നത് റിസോർട്ടാണ്. ഉണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, ഇതൊക്കെ റിസോർട്ട്സാണ്. അപ്പോൾ ഇത് ഇവിടെ സെർച്ച് ചെയ്താൽ കുറേ എണ്ണമൊക്കെ കിട്ടും. എല്ലാ ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ട് വിടുന്നതല്ല. കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ അറിയുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുണ്ട്. സോ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ മലയുടെയൊക്കെ ആ അതിൻ്റെയൊക്കെ ഓരത്തും അടിവാരത്തും ഒക്കെ ആയിട്ട് അടിവാരം എന്ന് പറഞ്ഞു വിടാതെ ഉണ്ടോ, അതൊക്കെ ആ കാണുന്നതൊക്കെ റിസോർട്ടാണ്. സോ അതെല്ലാം സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, വരിക. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. മഞ്ഞും കാറ്റും അങ്ങനെയൊക്കെയുള്ള അതങ്ങനെയുള്ള സംഗതികൾ. ജാതിത്തോട്ടമാണ് എല്ലായിടത്തും ഉള്ളത്. ഇവിടെ 100 ഏക്കറിൽ ജാതി മാത്രം കൃഷി ചെയ്തിരിക്കുന്നൊരു തോട്ടമുണ്ട്. അതിനൊന്നും കയറാൻ പറ്റില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സ്ഥലമായത്. ഇതിനെക്കുറിച്ച് ഇനിയിപ്പം ഒരു വ്യൂ പോയിൻ്റ് കാണാമെന്ന് പറഞ്ഞു. വേണ്ട ഇവിടെ നിന്നിങ്ങനെ കാണാൻ രസം, നമുക്ക് ക്യാമറയിൽ വീഡിയോയിലൊന്നും അങ്ങനെ ഭംഗിയായിട്ട് കിട്ടുകയില്ല. പക്ഷെ ഇവിടെ നിന്ന് തന്നെ എനിക്ക് തന്നെ നേരിട്ട് കാണുമ്പം അങ്ങ് വളരെ ദൂരെയുള്ള മലമടക്കുകൾ ഇങ്ങനെ കാണാം. അവിടത്തേക്കുള്ള വെയിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ല, എങ്കിലും ഈ തരം വൈബുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വരാം എന്നേ പറയുന്നുള്ളൂ. ഇതിവിടെയുള്ള ആനക്കല്ലം പാറ ഒരു ഒത്തിരി ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് തോന്നുന്നു. ആൾക്കാർ ഈ ആ പാലം കണ്ടോ, പാലമാണ് ആ പാലം. പാലത്തിൻ്റെ അങ്ങേപ്പുറവും ഉണ്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നത്, അങ്ങോട്ട് ഇപ്പോൾ പോവാം. ഇവിടുത്തെ ഫോൾസ് നല്ല രസമുള്ള ഒഴുക്കാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് വരെയും പോകാമെന്നാണ് പറഞ്ഞത് അവിടെ. പക്ഷേ ഇവിടെയൊക്കെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഏത് സമയത്തും വരുന്നത് ശ്രദ്ധിക്കായി ഒന്നും
ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി വാളും. അതൊക്കെ പ്രദേശവാസികളോടൊക്കെ ചോദിച്ചിട്ട് വേണം ഇവിടെയൊക്കെ ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ അറിവില്ലാതെ പോയി ഇറങ്ങിയിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ആളെയും കൊണ്ട് പോകും. ഇതൊക്കെ ഭയങ്കര ഉണ്ടോ, പിള്ളേരൊക്കെ ഇറങ്ങി താഴെ കിടപ്പുണ്ട്. ഇതൊരു നല്ല ഇതാണ്, കാണാൻ നല്ല സ്റ്റൈലുള്ള സ്ഥലമാണ് വെള്ളച്ചാട്ടമൊക്കെ. പക്ഷേ ഇതൊക്കെ പാറയെന്ന് ചാടി അങ്ങേപ്പുറം കടക്കാമെന്നൊക്കെ വിചാരിക്കുമ്പം വളരെ ചെറിയ ഗ്യാപ്പല്ലേ, ചാടിയേക്കാമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ കിട്ടുകയില്ല. കാരണം കാലെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ പാറയാണെങ്കിൽ പോലും നമ്മൾ തെന്നും, അത്രയ്ക്ക് സ്മൂത്താണ്. നമുക്ക് വിചാരിക്കും തെന്നു തരാമെന്ന് ചോദിക്കും, പക്ഷെ തെന്നുന്നുണ്ട്. നമ്മുടെ കാല് നനഞ്ഞാൽ മാത്രം മതി, തെന്നുന്നുണ്ട്. പാറ നനയണമെന്നില്ല. അപ്പം അത്രയ്ക്ക് ഇതുണ്ട്, താഴോട്ട് ഇങ്ങനെ ഉണ്ട്. കാണാൻ നല്ല രസമാണ്. ഇതാണ് ആനക്കല്ലൻ പാറ. ഇവിടുന്നും ആ വ്യൂ അങ്ങോട്ടുള്ളത് കോഴിക്കോടിൻ്റെ ജസ്റ്റ് ആ ഇടയിൽ കൂടെ ഇങ്ങനെ കാണാം. ഈ വെള്ളം താഴോട്ട് പോകുന്നതുണ്ടോ, നിറഞ്ഞ് പതഞ്ഞ് നല്ല ഫ്രഷ് വാട്ടറാണ്. ഞാൻ ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം കുടിച്ചില്ലേ, ഇത്രയും നേരമായിട്ട് എനിക്ക് ദാഹിച്ചിട്ടില്ല. ഇത്ര നേരമായി എന്നറിയോ, മണിക്കൂറുകളായി. അതെ, ആ താഴെ വെള്ളം കണ്ടുന്നുണ്ടോ, അവിടെ വരെയും ആൾക്കാർ ഇറങ്ങി പോകാറുണ്ടെന്നാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, റിസ്ക്കാണ്. മലവെള്ളപ്പാച്ചിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളറിയില്ല, ഈ മലയുടെ മുകളിൽ അങ്ങ് എവിടെയെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായി വരും. അതുപോലെ ഇവിടെ നിന്നൊക്കെ നടന്നു പോകുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. ആനക്കല്ലൻ പാറ, മൂന്ന് കല്ലുണ്ട്. അത് ഏതോ കാലത്ത് പണ്ട് ഇങ്ങനെ ഉരുണ്ട് വന്നാന്ന് തോന്നുന്നു. മുകളിൽ നിന്നെങ്ങാനും വല്ല പഴയ ഉരുള് പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ വെള്ളച്ചാട്ടം ഉണ്ട്. നോക്കട്ടെ അതൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. വഴിയുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാനായിട്ട്. ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. നോർമൽ വാട്ടറൊക്കെ ആണെങ്കിൽ കുളിക്കാം, അല്ലാതെ ഡേഞ്ചറസ് ആയിട്ടുള്ള സമയത്തല്ല. ഇവിടെ ഇങ്ങനെ ചെക്ക് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ചെക്ക് ഡാം പോലെ ആക്കിയിട്ടുള്ളത് കൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധ വേണം. ഇവിടെ ഒരു പാറ പൊട്ടിച്ച് വെച്ചിരിക്കുന്നതുണ്ടോ, പൊട്ടിച്ച് വെച്ചതല്ല, അത് എന്തോ ഒരു കാരണങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നത്. പൊട്ടിച്ച് വെച്ചതൊന്നുമല്ല, അത്ര ഭംഗിയായിട്ട് റൗണ്ട് ആയിട്ട് ഇതാവുന്നുണ്ട്. വലിയ മീനുകളുണ്ട് ഇതിനകത്ത്, മീനുകളെ കാണാം. വലിയ മീനുകൾ ഇതിനകത്തുണ്ട്. തെന്നി വീഴുവേ, തെന്നി വീഴുവേ, തെന്നുന്നുണ്ടേ. തെന്നി വീണാൽ പ്രശ്നമാവും, തലയടിക്കും. വെള്ളത്തിൻ്റെ ആ പച്ചപ്പ്, പതഞ്ഞ് വരുന്നിടത്തുള്ള പച്ചപ്പ്, അതാ രസം. കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ പുഴയിൽ വെള്ളം വർഷങ്ങളായിട്ട് വീണ് ഇതായിട്ട് ഉണ്ടായ കുഴികളാണ്. ഇതൊക്കെ എവിടെയും വട്ടമുണ്ടോ, കണ്ടില്ലേ അവിടെ, അവിടെ കണ്ട പോലെ തന്നെ. ദേ ഇവിടെയും ഉണ്ട് വട്ടം, ഡ്രില്ല് ചെയ്തപോലെ ഒരു ചെരുവ് ഇറക്കി വെച്ച പോലെ ഉണ്ട്. ഈ വെള്ളമൊക്കെ പച്ച കലർന്നിട്ടുള്ള ആ വെള്ളം, പാറപ്പുറം എല്ലാം തെന്നലുണ്ട്. നമ്മുടെ കാലും കൂടെ നനയുമ്പം ആ തെന്നൽ വഴുക്കലായിട്ട് വീഴുക ചെയ്യുന്നത് നമ്മൾ. ഇവിടെ എല്ലാം അങ്ങനത്തെ കുഴികളുണ്ട്. വെള്ളം പതഞ്ഞ് ഒഴുകുന്നു, നല്ല രസമുള്ള സ്ഥലം. ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരാറുണ്ടെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഈ കുളിക്കാത്ത കൂട്ടാളികളും ഉണ്ട്. ആകാശം കാണാം, വെള്ളത്തിലെ പ്രതിബിംബം, അതിനകത്ത് കൂട്ടാടികളെയും കാണാം. ഈ ഭംഗി ഭംഗി തന്നെയാണ്, നല്ല രസമുണ്ട്. നല്ല രസമാണ് സ്ഥലം, പക്ഷെ ഡേഞ്ചറസ് ആണ്. നല്ല തെന്നൽ വഴുക്കലുണ്ട്, തെന്നി വീഴാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെ എത്ര ആഴമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, അത്യാവശ്യം ആഴമുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അതെല്ലാം അങ്ങോട്ടെല്ലാം പോകാനായിട്ട് ഇപ്പം സാധിക്കാത്തത് കൊണ്ടാണ്. പരമാവധി ഞാൻ പോയി കാണിക്കാം.
അവിടെ നിന്ന് കുറച്ചുകൂടെ മേലോട്ട് കയറി പോന്നു. കുറച്ച് മേലേക്കുള്ള സ്ഥലം ഇവിടെ കാണാൻ വന്നതാ. കല്ലുകളുടെ കൂട്ടമാണ്, പണ്ടേതോ കാലത്ത് വന്ന ഒഴുകി വന്ന കല്ലുകളൊക്കെയാണെന്നൊക്കെ. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നെയൊക്കെ എല്ലാ ഉരുളും പോയിട്ടുണ്ടാവും. ഇതുവഴി പോയിട്ടുണ്ടാവുന്നല്ല, പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണിത്. നമ്മൾ കല്ലേ കയറി നടക്കുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കല്ല് ഇളകും, ഇളക്കം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം, നോക്കണം. ഞാൻ താഴേന്ന് നോക്കിയപ്പോൾ ഒരു ഒരു മരത്തിൻ്റെ വേരും അതിൻ്റെ ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ കയറി വന്നത്. ഇത് കണ്ടോ എന്ത് രസമുള്ളൊരു മരം. ഈ കല്ലൊക്കെ വന്ന് അടിച്ചിട്ടായിരിക്കും അതിങ്ങനെ ഇങ്ങനെ വീർത്ത് 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 ഉണ്ടായത്. കണ്ടോ എന്ത് മരാന്നറിയില്ല. ഇത് സാധാരണ ഈ പുഴകളിൽ കാണുന്നൊരു സൈസ് മരമാണ്. അതിൻ്റെ ആ സ്റ്റൈല് കണ്ടുകൊണ്ട് വന്നതാണ് ഞാൻ. അത് കല്ല് വീണ് ഡീഫോം ആയിട്ട് പിന്നീട് അതിൻ്റെ തൊലി കിളിച്ച് അങ്ങനെ അങ്ങനെ വീർത്ത് 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 വന്നതാ. അവിടെ മരം വേരുകൾ അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടേക്കൊക്കെ ആൾക്കാർ കയറി വന്നിട്ടുണ്ടാവോ അറിയില്ല. ഇപ്പം ഇവിടെ വെള്ളം ഒഴുകണില്ല. നല്ല ഉരുളം കല്ല്, നല്ല രസമുണ്ട്. എല്ലാ ഉരുളം കല്ലുകളാണ്. മുകളിലേക്ക് എന്താ സ്ത്രീനകന്ന് പോയി കണ്ടു കളയാം. ഏതായാലും വന്നു കാണുന്നെ കാണുന്നെ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇങ്ങനെ കയറി 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 കുറച്ചുകൂടെ മേലോട്ട് വന്നു. ഇതൊക്കെ പച്ച കളറിലുള്ള വെള്ളം, ആഴമുണ്ട്. ഇങ്ങനെ പോയാൽ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഞാനിങ്ങനെ പോകും, ഇതാ വീണ്ടും 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 മേലോട്ട്. എത്ര പോകാൻ പറ്റുമോ അത്രയും ഞാൻ കയറി പോകും. പക്ഷെ ഇവിടം വരെ മാത്രം വരുന്ന നല്ലത്. കണ്ടില്ലേ, ഗുഹ പോലത്തെ ഒരു കല്ല് ഇവിടെ ഉണ്ട്. എൻ്റെ അടിയിൽ പോകാൻ പറ്റും, അവിടെ ഇരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചധികം ദൃശ്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഇവിടെ റിസോർട്ടൊന്നും എടുക്കണ്ട, ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ വന്നിരുന്നാൽ മതി. ജിയോയെ പറഞ്ഞിങ്ങനെ വിട്ടിട്ട് ഞാൻ ഇങ്ങ് പോന്നതാ. അപ്പം എന്താ ചെയ്യുന്നത് നോക്കിയതാ. നോക്കിയപ്പോൾ പക്ഷേ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അണ കെട്ടാനാണ്, അണക്കെട്ട് കിട്ടാണ്. അത് കാണുന്നിടത്തുള്ള ചെറിയ വഴികളൊക്കെ അടച്ച് വലിയ വഴി കൂടെ വെള്ളം വിടുകയാണ്. ഇതാ വീണ്ടും അണക്കെട്ട് നിർമ്മാണമാണ് അവിടെ ഉള്ളതുകൊണ്ട്. ഇതൊക്കെയാണ് ഒരു റിസോർട്ടിൻ്റെ അകത്ത് പോയിരുന്നാൽ കിട്ടാത്ത സുഖമാണ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഉള്ള ഫീല്. ഇതാ ഒരു ആലിൻ്റെ വേര, അല്ല ഏതോ ഒരു മരത്തിൻ്റെ ആലാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മുകളിലൊരു ആലുണ്ട്, ഒരു പേരാലാണെന്ന് തോന്നുന്നത്. ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അത് വെള്ളം വലിക്കുന്നത് ഇതിനകത്തുനിന്നാണ്. ആ വേര് നിൽക്കുന്ന കണ്ടില്ലേ, ഇവിടെ മാത്രം കണ്ടുവരുന്നൊരു ഒരു തുമ്പിയാണിത്, പച്ച തുമ്പി. ഇത് നോർമലി നമ്മുടെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ തുമ്പികൾ തുഷാരഗിരിയിലാണ് ഞാൻ ഇതിനു മുമ്പ് കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്താണ് അവർ ഉണ്ടാവുള്ളൂ. ഇവിടേക്ക് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് 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 ഇങ്ങനെ ചവിട്ടിയൊക്കെ വേണം ഇങ്ങോട്ട് കയറിപ്പോരാൻ. അതിൻ്റെയൊക്കെതായ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ നല്ല രസമാണ്. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമുള്ള സ്ഥലം. അതുകൊണ്ട് നിങ്ങൾക്ക് കല്ലുകൾ എങ്ങനെ അടുക്കി എത്തിക്കുന്നുണ്ട്. പിന്നെ മോളിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാം കണ്ടോ. വലിയ കല്ല്, അയ്യോ എനിക്ക് ഈ മരത്തിന് അങ്ങ് എനിക്ക് ഭയങ്കര വേഗം ഇഷ്ടമായി. ഓ സെറ്റപ്പ് മരം, പിന്നെ മണ്ടേ വലിഞ്ഞ് കയറാനും പറ്റും. നല്ല രസമുള്ള സാധനം. പക്ഷെ ഇവിടെയൊക്കെ എപ്പോഴും വേണ്ടത് ചെവിയോർത്ത് ഇരിക്കണം, സൗണ്ട് മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ സൗണ്ട് ഇരച്ചിൽ മാറുന്നുണ്ടോ എന്ന് പെട്ടെന്ന് ഇതായിക്കോണം. ഉണ്ടെങ്കിൽ അതിനുള്ള നടപടി ഉടനെ എടുത്തോണം, പെട്ടെന്ന് വെള്ളം കൂടുക.
ചെക്ക് ഡാമായിട്ട് പോകുന്നത്. ഇങ്ങനെ ചെക്ക് ഡാം എന്ന് പറഞ്ഞുകൂടാ, ചെക്ക് ഡാം ആക്കാൻ പറ്റും, അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പൊ ഇപ്പൊ ചെയ്തിട്ടില്ല, ഇത് പോകുന്ന വലിയൊരു കയത്തിലേക്കാ, കാണിച്ചു തരാം. കണ്ടോ വാട്ടർഫോൾസ്, നല്ല ആഴമുള്ളൊരു സ്ഥലമാണ്. അത് അങ്ങേ ഭാഗത്തു നിന്ന് കിട്ടിയാലേ കിട്ടുള്ളൂ, നോക്കട്ടെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ ഫോൾസ് ഇത്രയും ദൂരത്തു നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റുക, അവിടെ ഡേഞ്ചറാണ്, അങ്ങോട്ട് പോകാൻ പറ്റുക. ഇതാണത്, ഈ കുറച്ച് മുമ്പേ കണ്ട ഫോൾസാണ്. അതിൻ്റെ ചിത്രം പരമാവധി എടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അതുകൊണ്ട് ആ മുകളിൽ നിന്ന് ഞാൻ എടുത്ത ആ വ്യൂ ആണ് കണ്ടോ പോകുന്നതല്ല. ഇത് കയമാണെന്ന് പറഞ്ഞു അവിടെ ഉള്ളവർ, ഇത് കയമുണ്ട് കണ്ടോ. അവിടെ ഈ കല്ല് കുഴിയുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകുന്നു. ഈ വെള്ളം ഇങ്ങനെ വീണ് 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 അവിടെ അങ്ങനെ ഓൾസ് ആകുന്നു, അകണ്ടില്ലേ, താഴത്ത് കണ്ടോ പതിഞ്ഞ് പൊങ്ങുന്ന കണ്ടോ. അവിടെ മാത്രം ഒരു വലിയ കുഴിയാണ്, എത്രയോ കാലങ്ങളായിട്ട് വെള്ളം വീണ് 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 തറയിൽ കുറച്ച് 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 മണ്ണുകൾ പോയി പോയി അങ്ങനെ ഉണ്ടായതാണ്. പതഞ്ഞ് നിറഞ്ഞ് ഒഴുകുന്നു, ഒഴുക്ക് കണ്ടിട്ടു. കാറ് വേ മോള് കിടക്കുന്നു. വേണ്ടേ ഒരു റിസോർട്ടിൻ്റെ കൂടെ നമ്പർ, ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നതാ, അതിലേക്കുള്ള വഴിയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് 350 മീറ്റർ എന്ന് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കാണും, ഈ വഴിക്കായിരിക്കും നമ്പർ താണ്ടേ. കുറേ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവയതെ വേറൊരു റിസോർട്ടിൻ്റെ നമ്പർ, ടേബിൾ ടോപ്പ് റിസോർട്ട്, മറ്റേ അടുത്ത് വെള്ളം എക്കോ റിസോർട്ട്. അതിനിയും കൂട്ടണമെങ്കിൽ നമ്പർ കിട്ടുമോ? ഈ നമ്പർ വെള്ളം എക്കോ റിസോർട്ടിൻ്റെയാണ്. കുടുംബപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന കഷ്ടപ്പാട്, ഇത് എത്ര ഹൈറ്റിലാണെന്നറിയാമോ? ഇത് എമ്മാരി ഹൈറ്റ്, കുന്നിൻ്റെ മണ്ടയിലെത്തി ഞങ്ങൾ. എൻ്റെ വണ്ടിയായിട്ട് അത് കയറ്റം വലിച്ചത്. ഇത് റിസ്ക്കൊന്നുമില്ല, പക്ഷെ ബൈക്കും കൊണ്ടൊന്നും ഇതൊന്നും വലിച്ച് കയറ്റി വരാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കയറായല്ല, കയറും. കുടുംബപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാറ് ഫുള്ള് അങ്ങ് എത്തൂല, കുറച്ച് ദൂരം അപ്പുറം വരെ കാറ് വരുള്ളൂ. അവിടെ നിർത്തിയിട്ടിട്ട് നടന്ന് പോകണം. ഒരാൾ പറഞ്ഞു 2 കിലോമീറ്റർ ഉണ്ടെന്ന്. അവിടുത്തെ പ്രദേശവാസി പറയുന്നു അവിടെ 3/4 കിലോമീറ്റർ കൊണ്ട് ചെല്ലുമെന്ന് പറയുന്നു. ഇതാ ഇങ്ങനെയുള്ള വഴിയാ, നടക്കണം, കുറച്ച് നേരം നടക്കണം. നടന്നു കഴിഞ്ഞാൽ കാണാനുള്ള സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്, കാണാനും മാത്രം ഉള്ളതുണ്ടെന്നാണ് പറയുന്നത്. അത്രയും. അപ്പം ഞാൻ പോവുകയാണ്, എന്തായാലും കഷ്ടപ്പെടണമല്ലോ, സ്ഥലം കണ്ടെത്തണം. ആ ഇവിടെ ആൾക്കാരൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ കുറച്ച് കുറവാ. അങ്ങനെ ഒടുവിൽ ഞാൻ സ്ഥലം കണ്ടുപിടിച്ചു. ഇത് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുക. ഞാൻ ആരോടും വരാൻ പറയില്ല, ഇവിടെ വരാൻ പാടില്ല, അതാ സത്യം. ആൾക്കാർ താഴേന്ന് ചോദിച്ചപ്പോൾ പോകാം പോകാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവിടെ കയറുന്നതിന് കുഴപ്പമില്ലാന്നെങ്കിലും ഇത് വനം വകുപ്പിൻ്റെ സ്ഥലമാണ്, ഇവിടെ കയറാൻ പാടില്ല. ആൾക്കാർ നാട്ടുകാർ കുഴപ്പമില്ല,
നിങ്ങൾ പോകുന്നതിന് കുഴപ്പമില്ല, അനാവശ്യ പരിപാടികൾക്ക് ഒന്നും പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല, പിക്കോ എന്ന് പറഞ്ഞു. ചിലപ്പം വാച്ചർമാരുണ്ട്, അപ്പോൾ ആ വാച്ചർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇവിടേക്ക് അനുമതിയില്ല. ഞാനിതിൻ്റെ മൂലയ്ക്ക് നിന്നാണ് ഇത് എടുക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ല. ഇത് ഈ ഭംഗി ആസ്വദിക്കാനായിട്ട് വേറെ എവിടെ പോയാൽ നടക്കില്ല. നോക്കി ഈ കളറും, ഇവരെത്ര നേരം ഇരുന്നാലും എത്രയെങ്ങാനും ദൂരം കാണാമെന്നറിയാം. അവിടെ ഒരു ജലാശയം കാണുന്നുണ്ട്, അത് ഏത് ജലാശയമാണോ അങ്ങ് അറ്റം വരെ ശരിക്കും ക്ലിയറായിട്ട് തന്നെ അങ്ങ് അറ്റം വരെ കാണാൻ പറ്റും എന്ന് പറയുന്നൊക്കെ ശരിയാട്ടോ. ആണ് അതിൻ്റെ വ്യൂ, ആണ് അതിൻ്റെ സൂംഡ് വ്യൂ. ഈ ഇത് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ വരെ, തൊട്ടപ്പുറം വരെ റിസോർട്ടാണ്. ഇത് റിസോർട്ടുണ്ട്, ആ റിസോർട്ടിൻ്റെ എഡ്ജിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. ഇപ്പം അതിൻ്റെ ഇങ്ങേപ്പുറത്തോട്ട് വനംവകുപ്പിൻ്റെ സ്ഥലമാണ്, അത് കയറാൻ പാടില്ല. അപ്പോൾ ആ റിസോർട്ട് വരെയും വരാം, ആ റോഡ് ഇവിടെ അവസാനിക്കുകയാണ്, ആ റിസോർട്ടിലേക്കുള്ള വഴിയാണത്.